വെള്ളക്കെട്ട് രൂക്ഷമായ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയോട് ചേർന്നുള്ള പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് എം വിജിൻ എംഎൽഎ. സാങ്കേതിക തടസ്സങ്ങളിൽ തട്ടിയാണ് നിലവിൽ പദ്ധതി മുന്നോട്ട് പോകാത്തത്. KRFB വഴി 6 കോടി രൂപ അടിപ്പാതയ്ക്കായി അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേക്ക് DPR തയ്യാറാക്കാൻ 8 ലക്ഷം രൂപ നൽകണം. അതിന്റെ നടപടിക്രമങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നതെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. ശക്തമായ മഴയിൽ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും മൂലം ജനങ്ങൾ ഏറെ കാലമായി ദുരിതം അനുഭവിക്കുകയാണ്. ഇതിന് പരിഹാരമായി നിലവിലെ അടിപ്പാതയോട് ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ അടിപ്പാതയുടെ നിർമ്മാണം 1.5 വർഷത്തിൽ പൂർത്തിയാക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. പുതിയ അടിപ്പാത നിർമ്മിച്ച വൺ വേ സിസ്റ്റം നടപ്പിലാക്കാനാണ് തീരുമാനിച്ചത്. റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. KRFB വഴി 6 കോടി രൂപ അനുവദിച്ചിരുന്നു. റെയിൽവേക്ക് 4 കോടി 80 ലക്ഷം രൂപയും 2 കോടി സ്ഥലം ഏറ്റെടുക്കാനുമാണ് ഫണ്ട് അനുവദിച്ചത്. റെയിൽവേ DPR തയ്യാറാക്കാൻ 8 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. DPR തയ്യാറാക്കിയാൽ മാത്രമേ മറ്റ് സാങ്കേതിക നടപടികൾ മുന്നോട്ട് പോവുകയുള്ളൂ. റെയിൽവേക്ക് തുക ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു വൈകിപ്പിക്കലും വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. എത്രയും പെട്ടെന്ന് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി 1.5 വർഷം കൊണ്ട് അടിപ്പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. കേസാകാതെ തുക കൊടുക്കാൻ പറ്റില്ല എന്ന പ്രശ്നമാണ്. പക്ഷെ DPR ഇല്ലാതെ കേസാക്കാനും പറ്റില്ല എന്ന നിയമ പ്രശ്നം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ധനകാര്യ വകുപ്പ് അതിൻ്റെ ഫയൽ ഇന്നുൾപ്പെടെ ഞാൻ അതിൽ ബന്ധപ്പെട്ടു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേക്ക് DPR തയ്യാറാക്കുന്നതിനുള്ള അവരാവശ്യപ്പെട്ട 8 ലക്ഷം രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടാകും. DPR കെട്ടിയുടൻ അത് AS ആക്കി അതിൻ്റെ സാങ്കേതിക അനുമതി കൂടി വാങ്ങിച്ച് ടെൻഡറിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു വൈകിപ്പിക്കലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ചുണ്ടാകുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. വളരെ വേഗതയിൽ അത് യാഥാർത്ഥ്യമാക്കുക എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ജനപ്രതിനിധി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എത്രയോ വർഷത്തെ ഈ നാടിൻ്റെ ആവശ്യമാണ്. അതാണ് 2022-23 വർഷത്തിൽ ഈ തുക വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെയും ആഗ്രഹമാണ് വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ 8 ലക്ഷം റെയിൽവേക്ക് അടച്ചു കഴിഞ്ഞാൽ DPR നൽകിക്കഴിഞ്ഞാൽ ഉടൻ ബാക്കി വരുന്ന തുക 4 കോടി 85 ലക്ഷം രൂപ കൂടി റെയിൽവേക്ക് അടച്ചുകൊണ്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നിലവിൽ കാണുന്നത്. നിയമപരമായ നടപടിക്രമങ്ങൾ വൈകുന്നതിനാലാണ് നിർമ്മാണ പ്രവൃത്തിയും വൈകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് അടിപ്പാതയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തിയത്. അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്നും എംഎൽഎ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.